നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ കെനിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ നക്കാരു തടാകവും അല്ലെങ്കിൽ ആ പാർക്കും കാണുന്ന രീതിയിലായിരുന്നല്ലോ അവസാനിപ്പിച്ചത്. ആ യാത്ര തുടരുകയാണ്. നക്കാരു തടാകത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അധികം താമസിക്കാതെ തന്നെ നമുക്ക് ആ തടാകത്തിൽ ചെല്ലുകയും അരയന്നങ്ങളെ കാണുകയും ചെയ്യാം. നക്കുരുവിന് തെക്ക് കെനിയയിലെ വിള്ളൽ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നക്കുരു നാഷണൽ പാർക്ക് തടാകത്താൽ ഈ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയുമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1754 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റിഫ്റ്റി വാലി തടാകങ്ങളിൽ ഒന്നാണ് നക്കുരു തടാകം. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ആ തടാകത്തിനോട് ഏറ്റവും അടുത്ത് എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് നമ്മൾ രക്ഷപ്പെട്ടു വന്നിരുന്ന ആ അരയന്നങ്ങളുടെ നാട്. ഇവിടെ ദശലക്ഷക്കണക്കിന് അരയന്നങ്ങളാണ് ചില സീസൺ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ളത്, പല വേഷവിധാനങ്ങളോടുകൂടി വേണമെങ്കിൽ പറയാം, അതുപോലുള്ള പല കളറുകളിലുള്ളത്, പല രൂപത്തിലുള്ളത്, അങ്ങനെ ചെറുതും വലുതുമായ പല ഇനങ്ങളിൽപ്പെട്ട അരയന്നങ്ങളെ നമുക്കിവിടെ വീക്ഷിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, അരയന്നങ്ങൾ ഈ ഭാഗത്ത് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ തടാകങ്ങളിൽ സമൃദ്ധിയായി വളരുന്ന അൽഗകൾ, അതായത് ഒരു തരം സസ്യങ്ങളാണ്, ചെടികൾ, അത് സമൃദ്ധിയായി വളരുന്നു. അതാണ് ഇവകളുടെ തീറ്റ. അതുകൊണ്ടാണ് ഭൂരിഭാഗം കൂടുതലായിട്ട് ഈ അരയന്നങ്ങൾ ഈ പ്രദേശത്ത് കൂടുതലായിട്ട് വരാനുള്ള കാരണം. ഈ അരയന്നങ്ങളെ കൂടാതെ വാർത്തോകുകൾ, ബാബണുകൾ തുടങ്ങിയ സസ്തനികൾ, അതായത് ഈ സസ്യപ്പൂക്കുകളായിട്ടുള്ള മറ്റ് പല പക്ഷികളും ഈ പ്രദേശത്ത് ചില സീസൺ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. കിഴക്കൻ കറുത്ത കാണ്ടാമൃഗങ്ങളും തെക്കൻ വെള്ള കാണ്ടാമൃഗങ്ങളും ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഈ പ്രദേശം കാണുകയും ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിനിടയിലാണ് കെനിയയിലുള്ള ഏതോ ഒരു സ്കൂളിൽ നിന്നും കുറേ അധികം സ്കൂൾ കുട്ടികൾ ഈ പ്രദേശം കാണാനും ഇവിടെ ചിത്രീകരിക്കാനും അവർ ഫോട്ടോ എടുക്കാനും മറ്റും ഇവിടെ വന്നത്. സ്കൂൾ എക്സ്കർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അധ്യാപകരും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്കെല്ലാം ഞങ്ങളെ കണ്ടപ്പോഴും ഞങ്ങൾക്ക് ആ കുട്ടികളെ കണ്ടപ്പോഴും വളരെ അതിശയങ്ങളാണ് തോന്നിയത്. അവർക്ക് ഞങ്ങളുടെ കൂടെ നിന്നും ഫോട്ടോ എടുക്കണം, ഞങ്ങളുള്ളവർക്ക് അവരുടെ കൂടെ നിന്നും ഫോട്ടോ എടുക്കണം. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് അങ്ങനെ കടന്നുപോയത്. ആഫ്രിക്കൻ കുട്ടികൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് അവരെല്ലാവരുടെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം. പക്ഷേ ഭാഷ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. കൂടുതൽ കുട്ടികൾക്കും അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ തീരെ മനസ്സിലാകുന്നില്ലായിരുന്നു. അവർ പറയുന്ന ഭാഷ നമുക്കും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷേ കോമൺ ആയിട്ട് നമുക്കെല്ലാവരുടെയും ഇടയിൽ ഒരു ഭാഷയുണ്ടല്ലോ. അതിനിടയിൽ ഞങ്ങളെ ഇവിടെ എത്തിച്ച ഡ്രൈവർമാരായ മാർട്ടിനും ജോണും തമ്മിൽ ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. ഈ പ്രദേശത്തെക്കുറിച്ച് ഉള്ള അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹലോ എവരിവൺ, നെയിം ഈസ് ജോൺ, ദിസ് ഈസ് സ്റ്റീവിൻ. വി ആർ കെനിയൻ ഗൈഡ്സ്. So if you want to come to Kenya, you're going to find Steve and me, John, to take you around. So right now we are at Lake Nakuru National Park, and this is Lake Nakuru, the home of the famous flamingos. Okay, so this is the home of the famous flamingos. So right now, as you can see, there are no flamingos, but the flamingos usually migrate from here to Lake Elementaita and Lake Baringo. And right now they are at Lake Baringo. So in Lake Nakuru National Park, you will see a lot of big five. That's the rhino, the lions, the leopards. But unfortunately, we don't have the elephants in Lake Nakuru. So right now we have already spotted the lions, and we are looking forward to spot more big five animals. Yeah, sure. And here we are at Lake Nakuru National Park. As you can see, the lake is here. And it's a salty lake. We have a lot of birds. It's a home of birds. But unfortunately for now, the birds have migrated, the flamingos. So, thank you. ഈ അരയന്നങ്ങളെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ലല്ലോ. കൂട്ടത്തോടെയുള്ള അതുങ്ങളുടെ യാത്രയും ഒരുമിച്ചുള്ള യാത്രയും നോക്കിക്കേ. ഓരോ രീതിയിലുള്ള ചലനങ്ങളും ഒരേ രീതിയിലുള്ള മൂവ്മെൻറ്റുകളും എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മുഷിച്ചിലുണ്ടാകില്ല ഇവളെ കാണുന്നുള്ളൂ. നക്കുരു പട്ടണത്തെയും നക്കുരു പാർക്കിനെയും സംരക്ഷിക്കുന്നതാണല്ലോ ഈ തടാകം. നക്കുരു എന്നാൽ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊടി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പൊടി നിറഞ്ഞ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത്. നക്കുരു പട്ടണത്തിന് സമീപമുള്ള നക്കുരു നാഷണൽ പാർക്ക്, അതായത് ഈ പാർക്കിൻ്റെ ഈ തടാകത്തിന് സൈഡിലുള്ള പാർക്ക്,
1961 സ്ഥാപിതമായത്. ഒരു ചെറിയതായിട്ടൊന്ന് തുടങ്ങി പ്രശസ്തമായ തടാകവും ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന ആയിരുന്നു ആ പ്രദേശത്ത് ആ സമയത്ത്. പക്ഷേ പിന്നീട് അവ സമ്പന്നങ്ങളുടെ പല രീതിയിലുള്ള വന്യമൃഗങ്ങളുടെയും മറ്റും സമ്പന്നതായതോടുകൂടി അത് വിപുലീകരിച്ചു. അരേന്യങ്ങളുടെ ചേഷ്ടകളെല്ലാം കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ കാണാനായി പുറപ്പെട്ടു. ആ പാർക്കിനുള്ളിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഇത്, കാഴ്ചകളുമാണ് ഇത്. ജിറാഫിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. മനുഷ്യ സഹവാസം ഇതുങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു, കാരണം ഇവിടെ വിനോദസഞ്ചാരികൾ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളെ അഭിമുഖീകരിക്കുന്നതിനോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നതിനോ മറ്റു യാതൊരു ഭയപ്പാട് ഇതുങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇതിനിടയിൽ ഞങ്ങളുടെ ഡ്രൈവറിന് ഒരു നെറ്റ്വർക്ക് ഇൻഫർമേഷൻ കിട്ടി ഒരു സിംഹത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് തിരിച്ചു. Kama mtu anakuja mikingo, ukiweza kuingia na hilo nyuma yako. Tafadhalini wenye mko mbele, endeni tuingoje upande ile, ama mtu ondokee tuende huko mbele. Wewe mwenye unakuja hapo simama, ndio wewe anakuja upande huko. നമ്മള് ഈ വീട് എടുക്കണമെന്ന് നമുക്കാണെന്ന്. കാണുമ്പോളേ പുലി എന്ന് പറഞ്ഞ സാധനം നല്ല സൈസ് ഇല്ലാത്ത സാധനമാണ്. ഇത് ഈ ക്യാമറ ഒക്കെ ഒന്നല്ലേ ലെൻസിന്റെ കൊണ്ടോ ഇൻട്രസ്റ്റ് എടുത്തു അവൻ പൊസിഷൻ ചെയ്ത പോലെ എന്തിനെ പിടിക്കാൻ പോകും. സിംഹത്തിനെയും മറ്റും കാണുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യവും സന്തോഷവും അല്ലെ രസവും തോന്നുന്നത് ആ സ്പോട്ടിൽ നടക്കുന്ന സംഭവ വിവാസങ്ങളാണ്. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പലരും ആ വാഹനങ്ങൾ ഓടിച്ച് ആ ഭാഗത്തെത്തും. വലിയൊരു തിക്കും തിരക്കുമായിരിക്കും ആ സമയത്ത് അവിടെ അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പാർക്ക് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഇതിനിടയിൽ ഒരു സിംഹം ഒരു കാട്ടുപോത്തിനെ വേട്ടയാടുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ ആ ഭാഗത്തേക്ക് എത്തി. ഇതാണ് ആ സീൻ. ഇവർ തമ്മിലുള്ള മൽപ്പിടുത്തം കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് വന്നിരിക്കുകയാണ്, പരാജയപ്പെട്ട് ക്ഷീണിതനായിട്ട് വന്നിരിക്കുകയാണ് സിംഹം. കാട്ടുപോത്ത് രക്ഷപ്പെടുകയും ചെയ്തു. ആ കാട്ടുപോത്തിൻ്റെ ശരീരത്ത് ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവനാണ് വിജയിച്ചത്. തീറ്റയ്ക്ക് നിന്ന് കൊടുത്തില്ല. ഇവൻ ക്ഷീണിതനായിട്ട് ഒരു തണലിൽ വന്നിരിക്കുകയാണ്, കുറേ നേരമായിട്ടിരിക്കുകയാണ്. അവർ ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാണാൻ ഞങ്ങൾക്ക് സാഹചര്യം ഉണ്ടായില്ല, കാരണം ഞങ്ങൾ അതിനു മുമ്പായിട്ട് അവിടെ എത്താൻ സാധിച്ചില്ല. ആ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ വിശ്രമവേള സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. കാറ്റുകൊണ്ട് തണല് കൊണ്ട് പൂർണ്ണ പരാജിതനായിട്ട് വന്നിരിക്കുകയാണ് അവൻ. കുറേ നേരം ഞങ്ങൾ അവനെ വീക്ഷിച്ചിരുന്നു. അതിനുശേഷം എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് തന്നെ തീരുമാനിച്ചു, കാരണം അവൻ അനങ്ങുന്നേയില്ല. യാതൊരു പ്രലോഭനങ്ങൾക്കും അവൻ വശംവദനാകുന്നില്ല, അനങ്ങുന്നില്ല, അവിടെ തന്നെ ഒറ്റ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവനെ നോക്കിയിരുന്ന കാര്യം നടക്കില്ലല്ലോ, മറ്റു കാഴ്ചകൾ നമുക്ക് കാണണ്ടേ. അതിന് ഞങ്ങൾ വീണ്ടും അവിടെ ആ സ്പോട്ടിൽ നിന്ന് യാത്രയായി. മാത്രമല്ല സമയം തീരെ വൈകിയിരിക്കുന്നു. ഈ പാർക്കിൽ നിന്നും വെളിയിൽ പോവുകയും വേണം, തിരിച്ച് ഞങ്ങൾക്ക് റൂമിലെത്തുകയും വേണം. ഏകദേശം 50 കിലോമീറ്ററെങ്കിലും പോയെങ്കിലല്ലേ പറ്റുള്ളൂ. റോഡിലെത്തി, മെയിൻ റോഡിലെത്തി ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. നാട്ടുമൃഗങ്ങളെയും ആ കൂട്ടത്തിൽ കണ്ടു. വന്യമൃഗങ്ങളെ മാത്രം ചിത്രീകരിച്ചാൽ പോരല്ലോ, നാട്ടിലും സുന്ദരികളായ പശുക്കളും മറ്റും ഉണ്ടല്ലോ, അതിനെയും ചിത്രീകരിച്ചു ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. സന്ധ്യസമയത്തോടെയാണ് ഞങ്ങളവിടെ എത്തിയത്. ചെന്നപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ടൈമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഡിന്നറെല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിന്നറിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. ഡിന്നർ നടക്കുന്ന സ്ഥലമാണ് അത്, ഹാളാണിത്.
പ്രസിഡന്റ്. ഞങ്ങളിൽ പലരും റൂമിലേക്ക് പോയി തിരിച്ചു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഇവിടുന്ന് ആഹാരം കഴിച്ചതിന് ശേഷം റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, ഞാനും റൂംമേറ്റായ തിരുവനന്തപുരത്തുള്ള ജോണി സാറും. അത്ഭുതങ്ങൾ നിറഞ്ഞ നാളത്തെ കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.